നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ വള്ളത്തിന്റെ നമ്മളിപ്പോ കണ്ട വീഡിയോയിൽ വള്ളം നമ്മൾ ഷൂട്ട് ചെയ്തത് എങ്ങനെയാണ് എന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്ത് ഒരു കനാലാണ്, ആ കനാലിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോ അവിടെ ഒരു വള്ളമൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ വള്ളത്തിനകത്ത് ഇപ്പൊ വെള്ളം കയറി കിടക്കുകയാണ്, കാരണം ഭയങ്കര മഴയാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, എറണാകുളത്ത് നിന്ന് ഇറങ്ങിയപ്പോ മുതൽ മഴ തുടങ്ങിയതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നല്ല മഴയുടെ ഒരു എന്താ പറയാ, ഈ മഴ നനഞ്ഞു ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്കറിയില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. വള്ളത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം. ആ വള്ളത്തിൽ നിന്ന് നമുക്ക് വെള്ളമൊക്കെ കോരിക്കളയേണ്ടി വരും. അപ്പൊ എന്തായാലും ആ വിശേഷങ്ങൾ നമുക്കിപ്പോ കാണാം. സ്ഥലത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ പ്രകൃതി രമണീയമായ മനോഹരമായ സ്ഥലമാണ്. അപ്പൊ ഇവിടെയാണ് ഇന്ന് നിങ്ങൾക്ക് ആ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എങ്ങനെയാണ് നമ്മൾ വള്ളം സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട് വള്ളം മറിയുന്നത്, അതേപോലെ വള്ളത്തിൽ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അത്ഭുതത്തോടെ, കാരണം എല്ലാവർക്കും വള്ളം തുഴയണമെന്നൊന്നും തുഴയാനൊന്നും അറിയണമെന്നില്ല. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് അതൊക്കെ സിനിമയിൽ ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ കാഞ്ചന ചേച്ചിയാണത്. കാഞ്ചന ചേച്ചിയെ ഞങ്ങള് വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന് വഞ്ചി, ഇവിടെ വെള്ളം മഴയായിരുന്നു, നല്ല മഴയായിരുന്നു, ഞങ്ങൾ വന്നപ്പോൾ വെള്ളം കയറി കിടക്കുകയായിരുന്നു. ആ വഞ്ചിയാണ് ചേച്ചി ആ വെള്ളം എല്ലാം കളഞ്ഞിട്ട് കൊണ്ടുവരുന്നതാണ് കാണുന്നത്. അപ്പോ ചേച്ചിയാണ് നമ്മളെ സഹായിക്കുന്നത്. അതാണ് കാഞ്ചന ചേച്ചി. 16 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. ആ സമയം തൊട്ട് ഭർത്താവിന്റെ ഒപ്പം കൂടെ നിന്ന് ജോലി ചെയ്യാം, അങ്ങനെ നോക്കിയെടുത്ത് പഠിപ്പിച്ചുണ്ടാക്കിയതെന്ന് മോനെയും മക്കളെയൊക്കെ. പിന്നെ വഞ്ചി മുങ്ങി എടുക്കലായിരുന്നു. അപ്പൊ ഇതേപോലെ വള്ളം തുഴഞ്ഞു പോകുന്നത് സിനിമയിലെ ആർട്ടിസ്റ്റുകൾക്ക് അത് പറ്റണമെന്നില്ല, അത് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് എങ്ങനെയാണ് സിനിമയിൽ ചെയ്യുന്നത്, വളരെ ചെറിയൊരു ട്രിക്കാണ്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. അപ്പൊ നമ്മള് ഈ ഒരു തുഴച്ചില്, നമ്മൾ ഇതേ ആംഗിളില് ഒരു സിനിമയിൽ ആർട്ടിസ്റ്റ് തുഴയുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും അതിൻ്റെ ട്രിക്ക് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ചേച്ചി എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരാളാണ്. ചേച്ചിയുടെ ഏത് ആംഗിളിൽ എങ്ങനെ കൊണ്ടു നിർത്തണമെന്ന് പറഞ്ഞാലും നിർത്തും. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ കയറൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ വലിച്ച് അതേ ലെവലിൽ കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ ഇതിനി ഒരു സിനിമയിൽ ഇത് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഭയങ്കര മഴയായിരുന്നു, അതുപോലെ ഞായറാഴ്ചയും കൂടെ ആയിരുന്നു. നമുക്കിപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പ് ഒന്നും തുറന്നിട്ടില്ല. അപ്പൊ കെട്ടുകമ്പി ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കയറ് മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ കയർ നമുക്ക് അഥവാ യൂസ് ചെയ്യാൻ പറ്റിയാൽ ആ കയർ നമുക്ക് ഇറേസ് ചെയ്ത് കളയാനേ പറ്റത്തുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് കെട്ടുകമ്പി ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കയർ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആർട്ടിസ്റ്റിനെ നമ്മൾ കാഞ്ചന ചേച്ചി ഇരുന്നിടത്തേക്ക് നമ്മൾ സന്ധ്യയെ ഇരുത്തിയിട്ട് സന്ധ്യ തുഴയുന്ന പോലെ നമ്മൾ കാണിക്കുന്നതാണ്. നമ്മൾ ഒരു സൈഡിൽ വള്ളത്തിന്റെ ഒരു സൈഡിൽ കയറ് വെച്ചിട്ട് കെട്ടുകയാണ്. ഒന്നുകിൽ ഈ കയർ നമ്മൾ ഗ്രീൻ മാറ്റിന്റെ അല്ലെങ്കിൽ കയർ നമ്മൾ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. ഇതല്ല എന്നുണ്ടെങ്കിൽ കെട്ടുകമ്പി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രാഫിക്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കെട്ടുകമ്പി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ കെട്ടുകമ്പി ഒരു കാരണവശാലും നമുക്ക് ഫ്രെയിമിൽ കാണത്തില്ല. അടി ഫൈബർ ഫ്രണ്ട് ഉള്ളു മരം, അതൊന്നും വഞ്ചി മറയില്ല എന്ന് പറയുന്നത് പേടിക്കാല്ലേ വഞ്ചി അങ്ങോട്ട് വരും. ഓ ഞാൻ പൊന്തിച്ചു നോക്കിയടാ ചെമ്മീൻ്റെ കയ്യിൽ എന്തുട്ടാ വേറെ എന്തുണ്ട്? ആ എന്താ കൂടാനാണോ? എന്തോ അത് അത് മീ കൂട് വെച്ചിട്ടേ ചെമ്മീൻ. അതെ പൂഴ, നീ എന്നോട പറഞ്ഞ പൂഴാനാണോന്ന് ചോദിച്ചപ്പോ നീ ചോപ്പനാന്ന് പറഞ്ഞു അല്ലേ? ആ നമ്മുടെ ചോറുള്ള മീൻ, നല്ല മാംസമുള്ളത്.
കാര്യം ചെയ്താൽ മതി, ക്ലോസ് കാണിക്കാൻ ചേച്ചി ഒരാട്ട് തിരുന്നോട്ടെ, ഞാൻ ഒരാട്ട് തിരിക്കാം. ഇല്ലേ പതുക്കെ പതുക്കെ ഇങ്ങനെ അപ്പുറപ്പുറത്ത് തുഴഞ്ഞാ മതി, പേടിക്കാനൊന്നും ഇല്ല. ഉറപ്പിച്ച് ചവിട്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ആ അവിടെ ഇരുന്ന് പേടിക്കരുത്, ടെൻഷനെ പാടില്ല. എന്നിട്ട് ഇപ്പം കായം പിടിക്കേ. ഇവിടെ കാഞ്ചന ചേച്ചി ഒന്ന് വള്ളം ഒന്ന് തള്ളി, ഒന്ന് നല്ല രീതിയിൽ തള്ളി വള്ളം സെന്ററിലേക്ക് വിട്ടു എന്നുള്ളതാണ്. പിന്നെ കയർ നമ്മുടെ ഉള്ളത് കൊണ്ട് വളരെ സേഫ്റ്റി ആയിട്ട് നമ്മൾ വലിച്ചടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ കാഞ്ചന ചേച്ചി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടൊന്നും ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകാത്തത്, കാരണം അവർ അത്രയും കൃത്യമായ രീതിയിൽ അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല, ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും നീന്തൽ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരാണ് ഇത് ഒന്നുകിൽ നമ്മളിപ്പോ നടന്നു പോകത്തക്ക രീതിയിലുള്ള വെള്ളമായിരിക്കും, അപ്പോ നമ്മൾ നേരെ ഈ വള്ളത്തേല് അല്ലെങ്കിൽ വേറൊരു വള്ളം സൈഡിൽ അടുപ്പിച്ചിട്ട് ആ വള്ളത്തേൽ ആർട്ടിസ്റ്റിനെ ഇരുത്തിയിട്ട് അങ്ങോട്ട് ആ വള്ളത്തിന്റെ ഇതോടുകൂടി സേഫ്റ്റിയിലായിരിക്കും കൊണ്ടുപോകുന്നത് അങ്ങോട്ട്. അപ്പൊ ആ സെന്ററിലേക്ക് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ വലിച്ചിങ്ങോട്ട് അടുപ്പിക്കാറുള്ളത്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. ഇവിടെ ഇപ്പൊ കാഞ്ചന ചേച്ചി നമുക്ക് എല്ലാ സപ്പോർട്ടും ഉള്ളത് കൊണ്ടാണ് വളരെ ധൈര്യമായ രീതിയിൽ സന്ധ്യ അത്തരത്തില് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ സന്ധ്യ. അതുപോലെ അതുകൊണ്ടാണ് നമ്മൾ ആ തുഴയൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ നീങ്ങി അങ്ങനെ പോയിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇത് കെട്ടുകമ്പിയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാണത്തില്ല കെട്ടുകമ്പിയാണെങ്കിൽ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇത് ഇങ്ങോട്ട് പിടിച്ചു, ഇങ്ങോട്ട് ഒഴിഞ്ഞു, ആ ഇങ്ങോട്ട് 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 ആ ഇതുണ്ടല്ലേ, ആള് ആർട്ടിസ്റ്റ് തുഴയുന്നത് പോലെ നമ്മൾ കാണിക്കുന്നുള്ളൂ. നമ്മൾ ഈ കയറിനാണ് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ സൈഡ് ആ സൈഡ് ഇട്ടോ, ഇങ്ങനെ സൈഡ് ഇട്ടോ, തുഴാം. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും സിനിമയിൽ ഇങ്ങനെയാണ് ആർട്ടിസ്റ്റുകൾ വഞ്ചിക്കാതിരുന്ന് തുഴയുന്നതൊക്കെ നമ്മളെ കാണിക്കുന്നേ ഉള്ളൂ. ശരിക്കും ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കഴിവാണ് ശരിക്കും. ഇതേപോലെ ഒരു കയറോ അല്ലെങ്കിൽ കമ്പിയോ വല്ലതും വെച്ച് കെട്ടിയിട്ടാണ് നമ്മളിങ്ങനെ വലിച്ചടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സേഫ്റ്റി ആയിട്ടായിരിക്കും അത് ചെയ്യുന്നത് എപ്പോഴും. അപ്പോൾ ഇത്തരത്തിലാണ് ആ സീൻ ഷൂട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സന്ധ്യ ശരിക്കും പറഞ്ഞാൽ വെള്ളം കണ്ടാൽ തന്നെ പേടിയാണ്, കാരണം വെള്ളത്തിലിറങ്ങാനൊക്കെ ഭയങ്കര ഭയമുള്ള ഒരാളാണ് സന്ധ്യ. അപ്പോൾ സന്ധ്യയാണ് ഇപ്പോൾ വള്ളം തുഴയുന്നതായിട്ട് നമ്മൾ കണ്ടത്. അത് ഞങ്ങളുടെ ധൈര്യത്തിലല്ല, നമ്മുടെ കാഞ്ചന ചേച്ചിയുടെ ധൈര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കാഞ്ചന ചേച്ചിയെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്നാണ് ഇത്തരത്തിലുള്ള വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്ത റിസ്ക് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോ ചെമ്മണ്ട പാലം ഇവിടെയാണ്, കാഞ്ചന ചേച്ചിയുടെ വള്ളം ഇവിടെയാണ് കിടക്കുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ഷൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാഞ്ചന ചേച്ചിയെ വിളിച്ചാൽ മതി, അപ്പോൾ ഇവിടെ വരും. അപ്പോൾ വലിയൊരു എക്സ്പെൻസോ വലിയ സംഭവമൊന്നുമില്ല, മനോഹരമായ രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് പോവാം. അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും ബൈ.